ഡോക്ടർ, അതുപോലെ ഈ ഗർഭകാലത്ത് രണ്ടാമത്തെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, രണ്ടാമത്തെ 3 മാസം, ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കഴിക്കേണ്ട ഫുഡ്. അതിപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കുക. നല്ല ഭക്ഷണം, ഇപ്പൊ ഒരു ഗർഭം ധരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു പെൺകുട്ടി നല്ല ആരോഗ്യം സംരക്ഷിക്കുക. കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ കഴിക്കുക. പിന്നെ പയറുവർഗ്ഗങ്ങൾ കൂടുതൽ, പ്രോട്ടീൻസ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ചൊരു എക്സസൈസ്. ഒരുപാട് വണ്ണമുള്ള കുട്ടികളിൽ അബോർഷൻസ് കൂടുതൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ആ വണ്ണം ഒന്ന് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തണം തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ ഒരു കുട്ടി ഒരു ചെറിയ എക്സസൈസ് ഒരു 1/2 hour മതിയായിരിക്കും പെർ ഡേ. അപ്പോൾ അധികം കലറിയുള്ള ഡയറ്റ്, ഇന്ന് ഈ ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നത്, പിന്നെ ഈ ബേക്കറി, എനിക്ക് തോന്നുന്നു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് കൂടിയ മധുരമുള്ള പേസ്ട്രീസ്, അങ്ങനെയുള്ള ഒരുപാട് മധുരവും ഒത്തിരി എണ്ണ കൂടിയ സാധനങ്ങളും പൊതുവെ ഒരു പ്രീ കൺസെപ്ഷനിലായിട്ട് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ മാതിരി അബോർഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ഡോക്ടറെ തന്നെ കാണേണ്ടി വരും. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എപ്പോഴും ആദ്യം പോസിറ്റീവ് എന്ന് അറിയുമ്പോൾ തന്നെ ഡോക്ടറെ പോയി കാണുക. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? അനുഷ ഡോക്ടർ അടുത്ത് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ അനുഷ, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഹലോ, എനിക്കാണെങ്കിൽ ആദ്യത്തെ പ്രശ്നമാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ 7 മാസം ആയപ്പോഴത്തേക്ക്. ഹലോ, കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ അനുഷ, പറഞ്ഞോളൂ, കേക്കാം. 7 മാസം കേക്കാം, കേക്കാം. കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ തിരുവല്ലയില് പുഷ്പേരിയിലായിരുന്നു അഡ്മിറ്റ് ആയിരുന്നു അന്ന് മുതലേ. പുഷ്പേരി അഡ്മിറ്റ് ആയിരുന്നു 7 മാസം മുതലേ. കേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ചുറ്റും ഞങ്ങൾക്ക് വേറെ കുട്ടികൾ വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ചെറിയ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമല. കുഞ്ഞിന് 3 വയസ്സുണ്ട്. അപ്പൊ ഇനിയും ഞങ്ങൾക്ക് വേറെ കുട്ടികൾ വേണമെന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് അത് പറ്റുമോ? ഇനി അഥവാ ഞങ്ങൾക്ക് ഇനിക്ക് ഡീറ്റ് വിടുവോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഇത് ആദ്യത്തെ പ്രഗ്നൻസിയിലല്ലേ ബി പി കൂടിയത്? അത് രണ്ടാമത്തേൽ വരണം എന്നില്ല കേട്ടോ. ഇല്ല ഇല്ല, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. അത് തന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ വരണം എന്നില്ല, ചാൻസ് കുറവാ. അത് അത് എല്ലാ പ്രഗ്നൻസിയിലും. പിന്നെ ബി പി ഉണ്ടായിരുന്നോ പ്രഗ്നൻസി കഴിഞ്ഞിട്ട്? ഇല്ല, ഇപ്പൊ നോർമൽ അല്ലേ. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം വേറെ ഇത് ആശങ്കയൊന്നും വേണ്ട. രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് അങ്ങനെ വരണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇല്ല ഇല്ല, ധൈര്യമായിട്ടിരുന്നുള്ളൂ. ശരി, ഓക്കെ അനുഷ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ഈ ഫസ്റ്റ് ഇതിൽ നമ്മൾ ഈ അബോർഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതിപ്പം ചിലർക്ക് ഇപ്പം ചിലർക്കെന്നല്ല മിക്കവർക്കും ഉള്ള ഒരു ഫീലുണ്ട്, ഡോക്ടർ അടുത്ത് പോകുമ്പോൾ കൊടുക്കുന്ന മരുന്നുകളെല്ലാം അനാവശ്യമാണ്, നമുക്ക് ദോഷം ചെയ്യും. അപ്പം ഈ ദോഷം ഏത്, ദോഷമില്ലാത്ത ഏതെന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഡോക്ടർ ചെയ്യുന്നത്. ഡോക്ടർ ദോഷം ചെയ്യാൻ വേണ്ടി, ഒരു ഡോക്ടറും ദോഷം ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഒരു പേഷ്യന്റ് ചെയ്യോ? അങ്ങനെ ഒരിക്കലും ചെയ്യും. ചിലര് ഈ വൈറ്റമിൻസ് അവോയ്ഡ് ചെയ്ത് അതിന്റെ ദോഷം അവർക്ക് മനസ്സിലായി, അത് കുഞ്ഞിനായിരിക്കും കിട്ടാൻ പോണേ, ഇവരൊന്നും അറിയില്ല. പ്രസവ സമയം വരെ ഒന്നും അറിയാൻ പോലും, പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോ അതിന്റെ ദോഷം പിന്നെ ആയിരിക്കും അവർ അനുഭവിക്കാൻ പോണത്. അപ്പൊ ഒരു ഡോക്ടറും ദോഷമുള്ള സംഗതികള് ഇതില്ല. അപ്പൊ നമ്മളിപ്പം കൊടുക്കുന്നത്, യൂഷ്വലി ഇപ്പൊ കൊടുക്കുന്ന സംഗതികള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ആണെന്ന് വെച്ചാല് ഈ തലച്ചോറ് വളർച്ചയ്ക്കുള്ള കുഞ്ഞിന്റെ ഒരു മരുന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫോളിക് ആസിഡ് ആസ് സച്ച്. അത് ഈ സ്പൈൻ, അതായത് നട്ടലിന്റെ വളർച്ചയും സംഗതികളും അതേപോലെ തന്നെ തലച്ചോറിനും അങ്ങനെയുള്ളത്, അത് തന്നെ സാഷേസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാമേ ഗ്രോത്തിന്റെയാണ്, ഈ അവയവങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. അതുപോലെ തന്നെ കാൽഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ പല്ല്, നഖം, പിന്നെ മുടി, ഇതിന്റെ വളർച്ചയ്ക്കും അതേപോലെ ഒരുപാട് എല്ലിന്റെ വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന അയൺ, അമ്മയ്ക്ക് രക്തക്കുറവ് വരാതിരിക്കാൻ. ഇതുപോലെ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്, അത് മനസ്സിലാക്കാതെ പലരും ഈ അതൊക്കെ പഴയ ആളുകൾ ഒരുപാട് ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട്, അവർ വിചാരിക്കുന്നത് ഈ 4-5 കളറിലുള്ള ഗുളിക കാണുമ്പോൾ തന്നെ അയ്യോ ഇതൊക്കെ ഭയങ്കര ദോഷം ചെയ്യും, അത് അത്രയും അങ്ങോട്ട് ആവശ്യമുള്ള സമയത്ത് അവർ മാറ്റിവെക്കുകയും ചെയ്യും.
അപ്പൊ ഇതെല്ലാം കുഞ്ഞിനെ എഫക്ട് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ കൊടുക്കുന്ന 1 gram വരെ വേണം കാൽഷ്യം. അത് ഇനി എത്ര ഗ്ലാസ് പാല് കുടിച്ചാൽ ഒരാൾക്ക് അത് കിട്ടും നമുക്കറിയാം. അത് ഒരു മനുഷ്യ ജീവിക്കും പറ്റില്ല, അത് ഒരു ദിവസം അത്രയൊക്കെ ചെയ്യാനായിട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ അത്രയും മതിയായിരിക്കും, പക്ഷെ ഒരു 2 ജീവനായിട്ടിരിക്കുമ്പോൾ അകത്ത് വേറൊരു ജീവനെയും കൂടെ വളർത്തുമ്പോൾ ഇത് അത്യാവശ്യമാണ്. സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് അതായത് കൂടുതൽ ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു ഭക്ഷണത്തിൽ കൂടുതൽ സപ്ലിമെന്റ് ചെയ്യുന്നത് ആവശ്യമാണ്. അതാണ് ജനം മനസ്സിലാക്കേണ്ടത്. പലരുടെയും വിചാരം എന്ന് വെച്ചാൽ ഡോക്ടർ ഇനിയിപ്പോ കാശുണ്ടാക്കാനോ, ഇപ്പൊ ഡോക്ടർമാർക്കെതിരെയാണല്ലോ എല്ലാ ട്രെൻഡും. അപ്പോഴത്തേക്കും ഡോക്ടർ കാശുണ്ടാക്കാൻ കുറെ മരുന്ന് എഴുതുന്നു എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സംസാരം. അതിന്റെ ബലം ആരും അനുഭവിക്കാൻ പോണ് അവർക്ക്. ഈ ഇതൊക്കെയാണ് പ്രശ്നം കുഞ്ഞിന്. പിന്നെ സ്കാൻ ചെയ്യുന്നു, സ്കാനിലാണ് ഇതിപ്പോ ഇപ്പൊ ഹാർട്ടിന്റെ അസുഖം അവർ പറഞ്ഞില്ലേ, 4 മാസത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഹാർട്ടിന് അസുഖമുള്ള കുഞ്ഞിനെ.